ഇതുകുറിച്ച് ചക്കക്കുരുവാണ്. എങ്ങനെയാണ് ഞാൻ ചക്കക്കുരു തോരൻ കറി വെച്ചത് എന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ചക്കക്കുരു ചക്കയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൻ്റെ കരിന്തൊണ്ട് കളഞ്ഞ് പുറമേയുള്ള വെളുത്ത കട്ട് കൂടിയ തോട് ചുരുണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ ചുമപ്പ് നിറമുള്ള തൊലി കുറച്ച് ചരണ്ടികളയും. അത് എന്നിട്ട് ചെറുതായി നീളത്തിൽ കനം കുറച്ച് അരിയും. ഇത് സാധാരണ നാടൻ രീതിയിലുള്ള ചക്കക്കുരു തോരനാണ്. ചക്കക്കുരു തൊലി കളഞ്ഞ് രണ്ടായിട്ട് കീറി പിന്നീട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുക്കുന്നു. ഇങ്ങനെ അരിഞ്ഞെടുത്ത ചക്കക്കുരു വെള്ളമൊഴിച്ച് കഴുകുന്നതാണ്. കഴുകിയിട്ട് പെട്ടെന്ന് എളുപ്പം വെന്ത കിട്ടാൻ വേണ്ടി കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചു. ഇത് ചക്കക്കുരു ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ചക്കക്കുരുവിൽ പൊളിച്ചിട്ട് കറി വയ്ക്കാൻ ആവശ്യമായ ചക്കക്കുരു എടുത്ത് പൊളിച്ച് ചെരുണ്ടി ചെറുതായി കനം കുറച്ച് അരിഞ്ഞു. ഇതിൻ്റെ പുറം തോട്ടിൽ വിറ്റാമിൻ ബി ആണ് റെഡ് കളർ ഉള്ളത്. ചക്കക്കുരു തോരൻ വെക്കാം, ചാറ് കറി വെക്കാം, മെഴുക്ക് വെട്ടി വെക്കാം. ചക്കക്കുരു എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു ഇത് ഒഴിച്ച് കഴുകി വാരി എടുത്തിട്ട് വേവിക്കാൻ വെക്കണം. കുക്കറ് വേവിക്കുന്നതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മതി. മെതുക്കെ വെള്ളം വേണ്ട, ചക്കക്കുരു കൂടി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ച് എടുക്കണം. വെള്ളം അധികമായാൽ ചക്കക്കുരു വെന്ത് പൊടിഞ്ഞ് ചാറായി പോകും. കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അടുപ്പത്ത് വെച്ചു വെള്ളം കുറച്ചുകൊണ്ട് അടുപ്പ് വെയിറ്റ് വെച്ചു വെച്ചു മൂന്ന് വിസിലടിച്ചു. മൂന്ന് വിസിലടിച്ചപ്പോൾ തീ കെടുത്തി ചൂടാരംഭിച്ചു. പ്രഷർ പോയി കഴിയുമ്പോഴേ തുറക്കുന്നു. ഇതിനെ ചൂടാറാൻ വെച്ച സമയത്ത് ഇവ അരച്ചു ചേർക്കണം. പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി, തേങ്ങ, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞെടുത്ത് വെക്കണം. തേങ്ങ ചണ്ടി വെക്കണം, പച്ചമുളകും ഉള്ളി ചെറിയ ഉള്ളി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞടിച്ചു. എന്നിട്ട് ഇത് താളിക്കണം. കടുവാണെങ്കിൽ മുളക് ചേർക്കണം. ചീനിച്ചിട്ട് അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുവിട്ടു. കടുവ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട്
Chaco, ¿cómo te